അപ്പോൾ അർമാദത്തിൻ്റെ ഫൈനൽ ഡേ നാളെ നമ്മൾ തിരിച്ച് ദുബൈയിലേക്ക് പോവാണ്. പിന്നെ നമുക്കൊരു ദിവസം നമ്മൾ റിലാക്സിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡേ വെച്ചു. അപ്പോൾ ആ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബെൽഗ്രേഡ് ഫോർട്ട് കാണാൻ നമ്മൾ പകലുള്ള കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ബെൽഗ്രേഡ് ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് അറിയും. ഇന്ന് വന്നപ്പോൾ കണ്ട കാഴ്ച കംപ്ലീറ്റ് സെർബിയൻസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഫാമിലിയും അതുപോലെ കപ്പിൾസും നല്ല കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഈ സാവാ നദിത്തീരം, പിന്നെ മറ്റ് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഐലൻഡ്, താഴെയുള്ള റെസ്റ്റോറൻറ്റുകൾ, ഇതൊക്കെ ഇന്ന് പകൽ കാണാൻ വേണ്ടി നല്ല ബ്യൂട്ടിയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു, ഏകദേശം 11 ഡിഗ്രി ആണ് ഉച്ചക്കത്തെ തന്നെ ടെമ്പറേച്ചർ. ഇപ്പോൾ വെയിൽ കൊള്ളാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വെയിൽ കൊണ്ടിരിക്കുകയാണ്. സാവാ നദി തീരത്ത് വെയിൽ കൊണ്ടിങ്ങനെ ഇല്ലാത്ത, പിന്നെ ഇവിടെയുള്ള വയസ്സിലെ ആൾക്കാർ, നമ്മളെ സെർബിയയിലുള്ള പ്രായമുള്ളവരൊക്കെ അവർ കളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്ത് കളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ് കളി. അവർ നല്ല ബുദ്ധിപരമായ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി കപ്പിൾസ് ഫാമിലി അവരെ ഇതാണ്, അവരെ ഒരു എൻ്റർടൈൻമെൻറ്റിലാണ് പാർക്കിലുള്ളത്. ഇപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കാൻ. ഓക്കെ, നമ്മളിപ്പോൾ വന്നിട്ട് ഏകദേശം 6 ദിവസമായി അല്ലേ? 6 ദിവസം, ഇത് 7-ാമത്തെ ദിവസമാണ്, നാളത്തെ കൂടെ 8-ാമത്തെ ദിവസം. കഴിഞ്ഞ സൺഡേ ആണ് നമ്മളിവിടെ എത്തിയത്. അപ്പം ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് സെർബിയയിൽ കണ്ട കാഴ്ചയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ട്രീറ്റ് അല്ലെങ്കിൽ പാർക്ക്, അതും അല്ലെങ്കിൽ വേറെ നമ്മൾ ഒരുപാട് കാഴ്ചകളുണ്ട്, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെച്ചാൽ നമ്മുടെ സ്ട്രീറ്റ്. ഞാനൊന്ന് 2 സ്റ്റെപ്പ് എടുക്കണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ട്രീറ്റ്, നൈറ്റ് ലൈഫ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഏത് സ്ട്രീറ്റിലാണ്? നിങ്ങൾ ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരോട് സജസ്റ്റ് ചെയ്യുന്ന നൈറ്റ് ലൈഫ് ഏരിയ അല്ലെങ്കിൽ സ്ട്രീറ്റ് ഏതായിരിക്കും? ഏറ്റവും ബെസ്റ്റ്, അതും വീക്കെൻഡിൽ മാത്രം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ടൂറിസ്റ്റുകളോട് നിറഞ്ഞിട്ടുള്ള, പിന്നെ നമ്മൾ പോയ ഒരു ഏരിയ ആണ് നോവിസാഡ്. നോവിസാഡ് നിങ്ങൾ സജസ്റ്റ് ചെയ്യും ഇനി വരുന്നവർക്ക്? തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും. അതിനുള്ള കാരണം, അതില് ഒന്ന് നമ്മുടെ ഓസ്ട്രേലിയൻസിന്റെ ചരിത്രം ഉറങ്ങി കിടക്കുന്ന ഒരു ഗ്രാമമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉള്ള കോട്ട,
അതായത് എന്താണ് അതും ഈ ഹംഗേറിയൻസും ഇവരെല്ലാം കൈവശം വെച്ച് ഓസ്ട്രിയൻസ് എല്ലാം കൈവശം വെച്ചിരുന്നൊരു കോട്ടയുണ്ട്. അതും കാണാൻ വളരെ മനോഹരമാണ്. അതിന്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ നോവിസൈഡിന്റെ കാഴ്ചയാണെന്നുണ്ടെങ്കിലും തണുപ്പിലൊരു വ്യൂ ആണ്, ചൂടാ സമ്മറിൽ വേറെ വ്യൂ. അപ്പൊ രണ്ട് സമയത്ത് നിങ്ങൾ ഏത് സമയത്ത് വന്നാലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഡെസ്റ്റിനേഷനാണ് നോവിസൈഡ്. ജൂൺ ജൂലൈ ഒന്ന് ഒഴിവാക്കും, കാരണം അത് ഭയങ്കര ചൂടാന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഒന്നുകൊണ്ട് മാത്രം നമ്മൾ മിസ്സായി പോയ ഒരു ഏരിയ ഉണ്ട്. അതും ശരിക്കും കണ്ടിരിക്കേണ്ട ഏരിയ ആണ്, നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അത് തന്നെ ഒരു എന്താണ് ഈസ്റ്റേൺ ഭാഗത്തേക്ക് പോകുമ്പോൾ അതവിടെ ഒരു കേവ് ഉണ്ട്, പിന്നെ ഒരു വാട്ടർഫോൾ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു വളരെ എന്താണ് കാണാൻ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊണാസ്ട്രി ഉണ്ട്. 1890s അന്ന് ടേബിൾ ടെന്നീസ് കളിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ടേബിളെല്ലാം ഇവരിവിടെ നിന്ന് കളിക്കുകയാണ്. അതായത് ഉപ്പാപ്പയും കൊച്ചുമാനും കൂടി ഇവിടുന്ന് കളിക്കുകയാണ് ടെന്നീസ് കളിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഇന്ന് ഈ ലീവുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഉപ്പാപ്പയും ഉപ്പയും മോനും കൂടി പോകുന്നുണ്ടോ. ഇതാ സൈക്കിൾ ഓട്ടിയിട്ട് അവർ എൻജോയ് ചെയ്യുന്നു, മറ്റൊരു ഉപ്പാപ്പയും മോനും ഇങ്ങനെ കളിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ലൈഫ്. ലീവുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കംപ്ലീറ്റ് ഫാമിലി ടൈമാണ്. നമ്മൾ ലീവുള്ള ദിവസം ബിരിയാണി അടിച്ചിട്ട് കിടന്നുറങ്ങും. അപ്പോൾ നമ്മളങ്ങ് ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ഡിസ്കഷനിലാണ് ഇവിടെ. കുറേ ദിവസമായിട്ട് KFC മക്ഡൊണാൾഡും പിസയും ഇതൊക്കെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഫൈനലി നമ്മൾ റെസ്റ്റോറൻറ്റ് തീരുമാനമായി, ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്, ലൂഡാ കുച്ച്. അവിടെയാണ് ഇന്നത്തെ ലഞ്ച്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത്, നമ്മൾ ചൈനീസ് ഇന്ന് ടേസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ്. ലൂഡാ കുച്ച് ചൈനീസ്. യെസ്, ചിക്കൻ റൈസ് റൈസ് നൂഡിൽസ് നോർമൽ നൂഡിൽസ്. പിന്നീട് റോയൽ ചിക്കൻ, ചിക്കൻ പൈനാപ്പിളായിട്ട് പാപ്രിക്ക വിത്ത് ബ്രോക്കോളി ചിക്കൻ. ഓക്കെ, പിന്നെ നമ്മൾ രണ്ട് എഗ്ഗ് ഫ്രൈഡ് റൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് സുവനീർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ സുവനീർ വാങ്ങിച്ചു. ഇതാണ് നമ്മളെ ചാച്ചാ, ചാച്ചയുടെ നമ്മൾ സുവനീർ വാങ്ങിച്ചത്. സുവനീർ ഒരുപാട് സുവനീറുകൾ ഉണ്ട് ഇവിടെ, കീ ചെയിൻ അതുപോലെ എല്ലാം ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാം വാങ്ങിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങനെ പേരൊക്കെ എഴുതുന്ന ഒരു മരത്തിൻ്റെ കൊമ്പിൽ പെണ്ണുങ്ങളെ ഭർത്താവ് കൊമ്പോത്തി കൊണ്ടു കൊടുക്കും, പെണ്ണുങ്ങൾ ഇരുന്നിട്ട് എഴുതും. അങ്ങനെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മധുവേട്ടൻ എഴുതി, ഷമീർ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഏതിൽ എഴുതുന്നില്ല. അങ്ങനെ ഒരുപാട് സുവനീർ ഇവിടെ നിന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ സുവനീർ വാങ്ങണമെങ്കിൽ ഇത് ഷോപ്പ് ബെസ്റ്റ് ഷോപ്പാണ് ഓപ്ഷൻ.